ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എസ് ഡി വിദ്യാർത്ഥികളുടെ കോഴ്സ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ സോഷ്യൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സോഷ്യൽ സർട്ടിഫിക്കറ്റ് 6 ഡേയ്സിൻ്റെ ഈ സോഷ്യൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആവുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുള്ളൂ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ എസ് ഡി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഒരു സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയറും പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇന്നലെ വരെ ചെയ്തവർ, ഇന്നലെ വരെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെയാണോ ചെയ്തേക്കുന്നത് നോക്കുക. കാരണം സൈറ്റൊക്കെ മിനിഞ്ഞാന്ന് വരെ കുറച്ച് ബ്ലോക്കായിരുന്നു. മിനിഞ്ഞാന്ന് വരെ ചെയ്ത കുട്ടികളുടെ കറക്റ്റ് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ കറക്റ്റാണ് ചെക്ക് ചെയ്യുക. കാരണം ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് സൈറ്റ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം. മിനിഞ്ഞാന്ന് വരെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ നോക്കാം. കാലിക്കറ്റ് സർവകലാശാലയിലെ UGCBCS റെഗുലേഷൻ പ്രകാരം അഡ്മിഷൻ നേടിയിട്ടുള്ളവരും റീ അഡ്മിഷൻ സ്ട്രീം ചേഞ്ച് എന്നിവ വഴി CBCS 2020 ബാച്ചിൽ പ്രവേശനം നേടിയിട്ടുള്ളവരും 2023 ആറാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ BA, BSc, BCOM, BBA വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി CUSSP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം പ്രകാരം 6 ദിവസത്തെ സാമൂഹിക സേവനം പഞ്ചായത്തിലോ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ ഇവയിൽ ഏതെങ്കിലും നിർവഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് അതാത് സ്ഥാപനങ്ങളിലെ അധികാരികളിൽ നിന്നും ഒപ്പിട്ട് വാങ്ങി സ്റ്റുഡൻസ് പോർട്ടലിൽ 2023 April 30 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് April 30. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി മേ ബി ചിലപ്പോൾ സൈറ്റ് ബ്ലോക്ക് ആവാം. അപ്പോൾ ഇനി ഞാൻ വരെ ചെയ്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡേഷനിൽ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ചില കുട്ടികളുടെ ഇന്നും അത് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചെയ്യേണ്ടത് നമുക്കറിയാം, വിദ്യാർത്ഥികൾ അവരുടെ എക്സാം രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാലിക്കറ്റ് സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ സ്റ്റുഡൻസ് പോർട്ടൽ എടുക്കുക. സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങൾക്ക് സൈനപ്പ് കാണാനായിട്ട് സാധിക്കും. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എക്സാം രജിസ്ട്രേഷൻ നമ്പർ അടിക്കേണ്ട ഒരു പ്ലേസ് വരും. അപ്പോൾ നിങ്ങൾ 6th semester വരെ നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വെരിഫിക്കേഷൻ ഉണ്ട്. വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലൂടെ നിങ്ങൾക്ക് ഒരു OTP വരും. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് EMAIL ID അയച്ചു കൊടുക്കുക. അപ്പോൾ ഇമെയിലേക്ക് നിങ്ങൾക്ക് OTP വരും. അപ്പോൾ ഇമെയിലേക്ക് വരുന്ന OTP മേ ബി ചിലപ്പോൾ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറേ കുട്ടികളൊക്കെ ഇത് ചെയ്തപ്പോൾ, അതായത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്തപ്പോൾ ഇമെയിൽ അടിച്ചു കൊടുത്തിട്ട് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മുടെ OTP വന്നിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ റിഫ്രഷ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് OTP വരും. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐഡിയിലോട്ട് മേ ബി ചിലപ്പോൾ 2 OTP വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളുടെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള അതേ OTP തന്നെയായിരിക്കും. മറ്റൊരു OTP ആയിരിക്കും നിങ്ങളുടെ മെയിലിലോട്ട് വന്നിട്ടുള്ള OTP എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താലാണ് നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മൊബൈലിലോട്ട് വന്നിട്ടുള്ള OTPയും അപ്പോൾ മൊബൈൽ നമ്പറിൻ്റെ OTPയും അതുപോലെ മെയിലിലോട്ട് വന്നിട്ടുള്ള OTP നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിൽ മൊബൈലിൽ വന്ന അതേ സെയിം OTP നിങ്ങളുടെ മെയിലിലേക്ക് വരാം. അങ്ങനെ 2 OTP മെയിലിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രീൻ ടിക്ക് വരുന്നതായിരിക്കും. ഗ്രീൻ ടിക്ക് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ID അതായത് മെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് കിട്ടും, അപ്ലോഡ് നിങ്ങളുടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരൊക്കെ അടങ്ങുന്ന ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായിട്ട് വരിക. അപ്പോൾ ആ വിൻഡോയ്ക്ക് അകത്തായിട്ട് തന്നെ നമ്മുടെ ഇതുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം എന്ന് കാണാം നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട്. അപ്പോൾ അതിന് നേരെയായിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡൗൺലോഡ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണാം. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് സോഷ്യൽ സർവീസിൻ്റെ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഈ ഒരു രീതിയിലുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് കൊടുക്കുക. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, തൊട്ട് താഴെ നിങ്ങളുടെ ഫോട്ടോ, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ പേര് അടിച്ച് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ പ്രോഗ്രാം, നെയിം ബികോം ആണെങ്കിൽ ബികോം, ബി എ ആണെങ്കിൽ ബി, അങ്ങനെ കൊടുക്കുക. അതൊക്കെ ഓൾറെഡി അതിനകത്ത് തന്നെ ഉണ്ടാവും, ആ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെയായിട്ട് ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും. 6 ഡേയ്സത്തെ CUSSP അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം വർക്കാണ് ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം, നിങ്ങൾ എന്ന് മുതൽ എന്ന് വരെയാണ് 6 ദിവസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് കൊടുക്കുക, ഇന്ന് മുതൽ ഇന്ന് വരെയാണ് നിങ്ങൾ കൊടുക്കുക. അറ്റ് നിങ്ങൾ എവിടെയാണോ ചെയ്തത് ആ സ്ഥലം, ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പാലിയേറ്റീവ് കെയർ, അപ്പോൾ എവിടെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. അതിന് അടിയിൽ ഡേറ്റ്, അതുപോലെ ഓഫീസിൽ നിങ്ങൾ എവിടെയാണോ ചെയ്തത് അവിടെ പോയിട്ട് വേണം അവിടെ ഓഫീസിൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ആരുടെയാണോ അധികാരികൾ ആരാണോ അവിടെ സിഗ്നേച്ചറും അവരുടെ പേരും ഡെസിഗ്നേഷനും ഉണ്ടായിരിക്കണം, ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു വിൻഡോയിനകത്ത്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ വിൻഡോ ഉണ്ടല്ലോ, ആ ഡൗൺലോഡിൻ്റെ തൊട്ടപ്പുറത്ത് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ അപ്ലോഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഇത്ര KB ഒക്കെ പറയുന്നുണ്ട്, ആ KB വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട്, 100 KB മുതൽ 300 KB വരെ ആയിരിക്കണം സർട്ടിഫിക്കറ്റിൻ്റെ സൈസ്. അപ്പോൾ JPG ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് വല്ല കഫേലെങ്ങനെ പോയി പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അത് ചെയ്തു തരും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ഒരു JPG ഫോർമാറ്റിലേക്ക് ആക്കുക. അതുപോലെ 100 KB 300 KB ഇടയിലായിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫയൽ സൈസ്. എന്നിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഓപ്പൺ ആവും. അതിനകത്ത് നിങ്ങൾ ചെയ്തതിൻ്റെ പീരീഡ് വീണ്ടും ചോദിക്കും. അപ്പോൾ ആ പീരീഡ് ഓഫ് സർവീസ് എന്ന് മുതൽ ഇന്ന് വരെയാണുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എവിടെയാണോ സോഷ്യൽ സർവീസ് ചെയ്തത് ആ സ്ഥാപനത്തിൻ്റെ പേര് എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സർവീസ് പ്രോഗ്രാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ്. സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്, അതൊന്നുകൂടെ അവർ കൊടുത്തിട്ടുണ്ട്. സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് https://students.uoc.ac.in എന്ന് പറയുന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ www.uoc.ac.in എന്ന് പറയുന്ന സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് നമുക്ക് നേരിട്ട് പോയിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ നമ്പർ അവിടെ കൊടുത്തിട്ടുള്ള ബോക്സിൽ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ OTP ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലൂടെ നിങ്ങൾക്ക് OTP വരും. ഇപ്പോൾ മൊബൈൽ നമ്പർ ഇപ്പോൾ വാലിഡ് അല്ലാത്ത മൊബൈൽ നമ്പറാണ് ഇപ്പോൾ നിലവിലെങ്കിൽ, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള മൊബൈൽ നമ്പറല്ല നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അത് നിങ്ങൾ നമ്മുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ OTP ആ ബോക്സിൽ കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് നിങ്ങൾ OTP കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ മാർക്ക് വരും റൈറ്റ് സൈഡിലായിട്ട്. OTP കറക്റ്റായിട്ടാണ് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കുക. അതും നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടലിൽ കൊടുത്തിട്ടുള്ള ആ ഇമെയിൽ ID കറക്റ്റായിട്ട് കൊടുത്താൽ ഇമെയിലേക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് OTP വരും. ആ OTP നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടൊരു ഗ്രീൻ ടിക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം പാസ്വേഡ് കൊടുത്തിട്ട് കൺഫേം പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസ് ID ഇതുപോലെ തന്നെ ഈ സൈനപ്പ് ഈ പാസ്വേഡും ഉപയോഗിച്ച് വേണം നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ട് പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ ഗ്രീൻ ടിക്ക് മാർക്ക് റൈറ്റ് സൈഡിൽ വരും. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക്, എല്ലാ വാലിഡേഷനും കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ടു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുക. ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇനി ഞാൻ വരെ സൈറ്റ് കുറച്ച് ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന കുട്ടികളായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ചെയ്തതിലോ അല്ലെങ്കിൽ സൈറ്റിലുണ്ടായ ബ്ലോക്ക് മൂലമോ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അപ്ലോഡ് ആയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതൊന്നുകൂടെ കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.